ഇനി നമുക്ക് ദശകം എൺപത്തിരണ്ടിലെ പത്താമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ദ്വിജ രുഷാ കൃകലാസവൂർ നൃഗ നൃപം ത്രിദിവാലയ മാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാതിശൻ പവനേശ്വര പാഹി മാം അപ്പോൾ ഈ ശ്ലോകത്തിൽ ഒരു മൃഗമോക്ഷം എന്ന കഥയാണ് പറയണത് അതായത് മൃഗൻ എന്ന പേരുള്ള ഒരു രാജാവിനെ ഒരു ഓന്തായി തീരാനുള്ള ഒരു ശാപം കിട്ടണതും ഭഗവാന്റെ കൈ കൊണ്ട് ശാപമോക്ഷം കിട്ടണതും ഒക്കെയാണ് ഇതിൽ പറയണത് അപ്പോൾ നമുക്ക് ഇതിലോരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ഇഷ്വാകു എന്ന രാജാവിന്റെ മകനായിട്ടുള്ള മൃഗൻ എന്ന രാജാവാണ് ഓന്തായി തീർന്നത് ശാപം കൊണ്ട് നമുക്ക് നോക്കാം ദ്വിജ ദ്വിജരുഷ ദ്വിജൻ പറഞ്ഞ ബ്രാഹ്മണൻ ദ്വിജ ദ്വിജരുഷ പറഞ്ഞാൽ ബ്രാഹ്മണ കോപം മൂലം ഒരു ബ്രാഹ്മണന് ദേഷ്യം മൂലം കൃകലാസ വപുർധരം കൃകലാസ പറഞ്ഞ ഓ ഓന്താണ് വപു പറഞ്ഞ ശരീരം കൃകലാസവപൂർധരം ഒരു ഓന്തിന്റെ രൂപം ധരിക്കേണ്ടി വന്ന ഒരു ഓന്തായി തീർന്ന നൃഗ നൃപം നൃഗ രാജാവിനെ നൃഗൻ പേരായ നൃപൻ പറഞ്ഞ രാജാവ് അപ്പൊ നൃഗ നൃപം പറഞ്ഞാൽ മൃഗൻ പേരായ രാജാവിനെ ത്രിദിവാലയം ആപയൻ ത്രിദിവാലയം ത്രിദിവന്മാരെ പറഞ്ഞ ദേവന്മാരാണ് ത്രിദിവാലയം പറഞ്ഞ സ്ത്രീ ദേവന്മാര് താമസിക്കുന്ന സ്ഥലം അത് സ്വർഗാണ് ദേവന്മാര് താമസിക്കുന്നത് അപ്പോൾ ത്രി ദീപാലയം പറഞ്ഞ സ്വർഗം സ്ത്രീ ദീപാലയം ആപയൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് നിജജനെ സ്വന്തം ആൾക്കാരുടെ ഇടയിലെ ദ്വിജഭക്തി അനുത്തമാം ഉപദേശൻ അനുത്തമാം ദ്വിജഭക്തി ഉപതിശൻ അനുത്തമമായ അതിമഹത്തായ ദ്വിജഭക്തി ഭക്തിയെ പറ്റിയിട്ട് ഉപദേശൻ ഉപദേശമൊക്കെ കൊടുത്തിട്ട് ഭഗവാൻ അടുത്തുള്ള സ്വന്തം ആൾക്കാരോടെ ഭക്തിയെ പറ്റിയിട്ട് എങ്ങനെയാണ് ബ്രാഹ്മണരുടെ മുതലൊന്നും സമ്പത്തൊന്നും അപഹരിക്കരുത് അങ്ങനെയൊക്കെയുള്ള നല്ലതല്ല അവരെയൊക്കെ എങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ ഉപദേശിച്ചിട്ട് ഉപദേശൻ പവനേശ്വര അങ്ങനെ ഉള്ള ഗുരുവായൂര പ പാഹി മാം മാം പാഹി അടിയനെ കാത്തരുളയണമേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അപ്പൊ അന്വയായിട്ട് പറയുകയാണെങ്കിൽ ദ്വിജരുഷ ബ്രാഹ്മണ കോപം മൂലം കൃകലാസ ഓന്തിന്റെ ആകൃതിയായി തീർന്ന മൃഗനൃപം മൃഗമഹാരാജാവിന് ത്രി ദിവയം ആപയൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് നിജജനെ സ്വന്തം ആൾക്കാർക്ക് അനുത്തമാജഭക്തി ഉപദേശൻ വളരെ മഹത്തായ ബ്രാഹ്മണ ഭക്തിയെ പറ്റിയിട്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള പവനപുരേശ്വര പവനേശ്വര ഗുരുവായൂരപ്പ പാമ്പാഹി എന്നെ അടിയനെ രക്ഷിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പം എൻ്റെ കഥ ചുരുക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഈ എന്ന് പറഞ്ഞ ഇക്ഷുവഘുവിൻ്റെ മകനായിട്ടുള്ള ഒരു രാജാവായിരുന്നു വളരെ വലിയ ദാനശീലനായിരുന്നു ബ്രാഹ്മണർക്കൊക്കെ ധാരാളം ദാനം ചെയ്യണ ആളായിരുന്നു പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന് ഒരബദ്ധം പറ്റി ഏതോ ഒരു ബ്രാഹ്മണൻ്റെ ഒരു പശു വഴിതെറ്റി വന്നിട്ട് ഈ രാജാവിൻ്റെ പശുക്കളുടെ കൂട്ടത്തിൽ ചേർന്നു രാജാവ് അതൊന്നും അറിഞ്ഞതുമില്ല എന്നിട്ട് ഈ രാജാവ് മറ്റ് മറ്റൊരു ബ്രാഹ്മണനെ പശുക്കളെ ദാനം ചെയ്തപ്പോ ഈ വഴി തെറ്റി ഈ കൂട്ടത്തിൽ വന്ന് ചേർന്ന പശുവിനെയും കൂടി കൂട്ടി അങ്ങോട്ട് ദാനം ചെയ്തു വേറൊരു ബ്രാഹ്മണനെ എന്നിട്ട് ആ ബ്രാഹ്മണൻ തനിക്ക് ദാനം കിട്ടിയ പശുക്കളെയും കൊണ്ട് സ്വന്തം ഗൃഹത്തിലേക്ക് പോകുമ്പോൾ അതിൽ ഈ വഴി തെറ്റി വന്ന ആ പശുവിന്റെ ഉടമസ്ഥനായ ബ്രാഹ്മണൻ അത് കണ്ടിട്ട് ദാ എന്റെ പശു എവിടെന്നറിയേണ്ടത് ഉണ്ടായിരുന്ന ആ പശുവിനെ ഇതാ ഈ ആൾ കൊണ്ടുപോണു ഇത് എൻ്റെയാണെന്ന് പറഞ്ഞു അതിനെ മേടിക്കാൻ പുറപ്പെടും എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഈ ദാനം കിട്ടിയ ബ്രാഹ്മണൻ പറഞ്ഞു ഏ ഇത് എനിക്ക് രാജാവ് ദാനം ചെയ്ത പശുവിടാൻ ഇത് എന്റെ ആണെന്ന് പറഞ്ഞു അവര് തമ്മിൽ തർക്കായി രാജാവിന്റെ അടുത്തെത്തി അപ്പൊ രാജാവ് അപ്പൊ രാജാവ് പറഞ്ഞു കേട്ടോ ഈ ദാനം കൊടുത്ത ബ്രാഹ്മണനോട് പറഞ്ഞു ഈ പശുവിനെ അത് അറിയാണ്ട അബദ്ധ അങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പശുവിനെ ആ ഉടമസരം അങ്ങോട്ട് കൊടുത്തേക്കോ ഞാൻ ഈ ഒരു പശുവിന് പകരം അസംഖ്യം നല്ല നല്ല പശുക്കളെ തരാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ ദാനം മേടിച്ച ബന് അതിനൊന്നിനും വഴങ്ങിയില്ല എനിക്ക് ദാനം കിട്ടിയ പതൊക്കെ എൻ്റെ തന്നെ ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല പറഞ്ഞ് അങ്ങനെ അപ്പൊ അതൊരു രാജാവിൻ്റെ കയ്യിൽ വന്ന ഒരു തെറ്റായി പോയി ഇതുവരെ യാതൊരു തെറ്റും തന്നെ കൈ കൊണ്ട് പറ്റാ പറ്റിയിട്ടില്ലാത്ത ആ രാജാവിനെ ഇങ്ങനൊരു തെറ്റ് പറ്റി ആ തക്ക നോക്കി യമഹീകരന്മാര് വന്നു അത്രേ അങ്ങടെ ഈ രാജാവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് യമന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് യമൻ ഈ രാജാവിനോട് ചോദിച്ചു രാജാവ് കുറേ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് കുറേ നല്ല ഫലം അനുഭവിക്കാറുണ്ട് അതാദ്യം അനുഭവിക്കണം ഈ ഒരു തെറ്റുപറ്റിയ എൻ്റെ ഫലം ആദ്യം അനുഭവിക്കണമെന്ന് അപ്പോൾ ഞാൻ ആ ശുഭഫലം ആദ്യം അനുഭവിച്ചോളാം അതെന്ന് പറഞ്ഞു അപ്പം തന്നെ ആ രാജാവ് ആ തെറ്റ് പറ്റിയതിന് കാരണം ഒരു ഓന്തായി തീർത്തുകൊണ്ട് ആ ഓന്തിനെ ഈ ശ്രീകൃഷ്ണൻ്റെ മക്കളായിട്ടുള്ള ഈ പ്രദ്യുമ്നൻ സാമ്പൻ ബുതലായവരെ എന്തോ കളികളൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ ഒരു കിണ കിണറിൻ്റെ അവിടെ പോയി അപ്പോൾ ആ കിണറ്റിൽ വെള്ളമില്ലാത്ത കിണറ്റിലൊരു വലിയ ഊന്ത് കിടക്കണം അതിനെ രക്ഷിക്കാൻ അവർക്ക് പറ്റിയില്ല ശ്രീകൃഷ്ണനോട് പോയി പറഞ്ഞു ശ്രീകൃഷ്ണൻ വന്നതിലെ കര കരയ്ക്ക് കയറ്റി കൈ കൊണ്ടൊക്കെ തലോടിയപ്പോൾ ആ ഒന്ത് വീണ്ടും ഒരു ദിവ്യ രൂപം കൊണ്ടു തൻ്റെ കഥകളൊക്കെ പറഞ്ഞു എന്നിട്ട് അപ്പോൾ ഇപ്പോൾ ആ തെറ്റായ പ്രവൃത്തി ചെയ്തതിനുള്ള ഫലമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ ത്രി ദിവാലയ മാപയൻ പറഞ്ഞു അപ്പൊ ഇനിയിപ്പോൾ സ്വർഗത്തിൽ പോയിട്ട് നല്ല കർമ്മങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് രാജാവിനെ ഭഗവാൻ ഒരു വിശിഷ്ടമായ വിമാനത്തിൽ സ്വർഗത്തിലേക്ക് അയച്ചു അതാണ് ത്രി ദിവാലയ മാപയൻ മൃഗ നൃപം ത്രി ദേവാലയ മാപയൻ ആ മൃഗരാജാവിനെ സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞു കഴിച്ചിട്ട് പിന്നെ സ്വന്തം ആൾക്കാരോടെ ബ്രാഹ്മണ ഭക്തിയുടെ മഹത്വം ഒക്കെ കുറെ ഉപദേശിച്ചു എന്നിട്ട് അങ്ങനെയൊക്കെയല്ലോ ഗുരുവായൂരപ്പ അടിയനെ കാത്തു കൊള്ളയണമേ എന്ന് പറഞ്ഞിട്ട് ഈ ശ്ലോകവും ഈ ദശകവും ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം ദ്വിജരുഷ കൃകലാസവൂർ നൃഗ ത്രിദിവാലയമാപയൻ നിജ ജനെ ദ്വിജഭക്തിമനുത്തമാതിശൻ പവനേശ്വര പാഹി മാം